കൂടുതൽ ഉണ്ട്. കോഴിക്കോട് നിന്ന് 100 സ്റ്റുഡൻസ് എഴുതി കഴിഞ്ഞ വർഷം, 99 കുട്ടികൾ എഴുതി. ഇനി കുടുംബത്തിലേക്ക് വന്നാൽ ഭാര്യ സംഗീതജ്ഞയാണ്, മക്കൾ രണ്ട് പെൺകുട്ടികളും ഇപ്പോൾ സംഗീതത്തിന്റെ വഴിയാണ്. അത് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് കിട്ടിയിട്ട് കുട്ടികൾ ആഗ്രഹിച്ചു വന്നതാണോ ഫീൽഡിലേക്ക്? അതോ കഴിവുണ്ട്? ഞാനിപ്പോൾ പറഞ്ഞിട്ട് പഠിച്ചതല്ല കാര്യം. ചെറിയ മോളും പാടി, രണ്ടുപേരും സിനിമയ്ക്ക് പാടി. അപ്പോൾ ചെറിയ മോള് ആദ്യം പാടിയത് തമിഴ് മൂവിക്കാണ്. അവൾ 11 വയസ്സുള്ളവൾ, 11 വയസ്സിന് എൻ്റെ 12 വയസ്സ് തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ ട്രാക്ക് പഠിച്ചാണ്, ട്രാക്ക് ഒരു പഠിക്കൽ എക്സ്പീരിയൻസ് ആവട്ടെ. അവൾ നന്നായിട്ട് പാടുന്നുണ്ട്, പറഞ്ഞു കൊടുത്ത സംഗതികൾ അതേപോലെ ഇങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കഴിവുണ്ട്. അപ്പോൾ പിന്നെ അത്രയേ വേണ്ടു. പിന്നെ മെച്ചോർഡ് വോയിസ് അല്ല, 12 വയസ്സിൽ ഒരിക്കലും മെച്ചോർഡ് വോയിസ് ആവില്ല കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഞാൻ അത് പാടിച്ചു. എന്നിട്ട് ഇത് കേട്ട് ഒരു ഷൂട്ടിങ്ങിന് ഇത് തന്നെയാണ് കൊടുത്തത്, ആ തമിഴ് മൂവിയുടെ ഷൂട്ടിന്. അപ്പോൾ ഷൂട്ടിന് അവർ കംപ്ലീറ്റ് അത് കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ശ്രേയ ഘോഷാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സാധന സർഗമോ ആരെങ്കിലും ഒക്കെ പാടാം. അപ്പോൾ ശ്രേയ കിട്ടിയില്ലെന്ന്. അപ്പം മദ്രാസ് എന്നൊരു സിംഗറിനെ കൊണ്ട് പാടിച്ചു. അപ്പോൾ അത് കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് പിന്നെ രണ്ടാമത് സാർ ഇത് നമുക്ക് അവസാനം ഞാൻ പറഞ്ഞു കാര്യം ചെയ്യാം, വേണ്ട നമുക്ക് വേറെ സിംഗറെ കൊണ്ട് പഠിക്കാം. അപ്പോൾ വേറെ സിംഗറും പാടി. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു, സാർ നമ്മൾ 3 പേരുടെ ഇട്ടിട്ട് കേൾക്കുകയാണ് സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാ 3 പേരെന്ന് വെച്ചു? 2 പേരല്ലേ പാടിയുള്ളൂ എന്ന് വെച്ചു. അല്ല, മോളുടെയും കൂടെ കേൾക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മോളുടെ കേൾക്കേണ്ട ആവശ്യമില്ല, ആയിട്ടില്ല കാര്യം. മോള് അത് നമ്മൾ വെറുതെ പാടിച്ചു വെച്ചല്ലേ, അത് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല സാർ മോളുടെ വോയിസ് നമുക്ക് ഇഷ്ടമായി സാർ, അത് ഇടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അതും എനിക്കൊന്ന് ആലോചിക്കണം കാര്യം. ഇത്രയും ഈ ഏജിൽ അവൾ പാടേണ്ട ആവശ്യമില്ല സിനിമയിൽ. അവർക്ക് സമയം ഇഷ്ടംപോലെ കിടക്കണം, ഈ ഏജിൽ പാടേണ്ട ആവശ്യമില്ല. ഇത് ഒരു വിധത്തിൽ അവർ സമ്മതിക്കുന്നില്ല. പ്രൊഡ്യൂസർ അടക്കം വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, സാർ ഒന്നുകൂടെ പഠിക്കണം സാർ, നമുക്ക് ഡയറക്ടർക്കും ഡയറക്ടറുടെ വീട്ടിലെല്ലാവരും കേൾപ്പിച്ചു, ഇവരെല്ലാവരും ഇങ്ങനെ യൂസ്ഡായി ഇത് കേട്ടിട്ടേ. മോള് പാടിയത് അതാണ് പ്രധാന പ്രശ്നം, അതാണ്. ഇത് കേട്ടങ്ങ് യൂസ്ഡ് ആയപ്പോൾ വേറൊരാൾ പാടിയത് ഇതങ്ങോട്ട് കയറണില്ല, അതാണ് കാര്യം. രണ്ടുപേരും നമ്മുടെ വാർത്താപ്രഭാതത്തിൽ തന്നെ ഒരു മേഘമൽഹാർ. അങ്ങനെയാണ് അവൾ സിനിമയിൽ ഫസ്റ്റ് സോങ് പാടുന്നത്. പിന്നെ ലെനിൻ സാർ ഇതുപോലെ തന്നെ, ലെനിൻ സാർ ഇതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അവൾ പാടുന്ന കേട്ടപ്പോൾ ഈ പാട്ട്, അത് പശ്യതി ദിശി ദിശി, ലെനിൻ സാറിൻ്റെ പുതിയ പടം, മറ്റേ അയ്യോ ഇടവപ്പാതി, ഇടവപ്പാതിയിലേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പഴയ മറ്റേ പിന്നെ മനുഷ്യ കൊയിലാളൊക്കെ ചെയ്തു, അതിൽ അവൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. രണ്ടു വലിയ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പുതിയ വർക്കുകൾ ഏതൊക്കെയാണ് താങ്കളുടെ പുതിയത്? ഷാജി ഇപ്പം തമിഴ് മൂവി കഴിഞ്ഞു കൊടുത്തേള്ളു, ഷാജി എമ്മിൻ്റെ പുതിയ ഫിലിം. പിന്നെ അതിൽ സാധനാസർഗം, വളരെ കാലമായിട്ട് എൻ്റെ സാധനാസർഗം എൻ്റെ ഗുരുബന്ധുവാണ്, നമ്മൾ ഒരുമിച്ച് ഗുരുജിൻ്റെ അടുത്ത് പഠിച്ചതാണ് സാധന. എനിക്ക് നേരത്തെ ചോദിക്കണമെന്ന് കരുതിയ സാർ, നേരത്തെ പറഞ്ഞപ്പോൾ സാധനാസർഗം ശരിക്കും ഏറ്റവും ടാലൻറ്റഡ് ആയ ഒരു സിംഗർ തന്നെയാണ് ഒരു പക്ഷേ. പക്ഷേ വളരെ മലയാളത്തിൽ തന്നെ മറ്റേ തമിഴ് ഹിന്ദിയിൽ തന്നെ ഒരു പക്ഷേ വളരെയധികം ചാൻസ് ഉള്ളത് അവർക്ക് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു അല്ലേ. അതെ 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 അതെ, അതങ്ങനെയാണ്. പക്ഷേ നേരത്തെ 85 പാടി തുടങ്ങിയാണ് സാധന. അതിനടുത്ത് ഞാൻ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത്, 85 പാടി തുടങ്ങിയാണ്. 85 എൻ്റെ സീനറാണ് അവർ. ആ അങ്ങനെ പാടി ഗുരുജിയുടെ അടുത്ത് എൻ്റെ സീനറാണ്. അപ്പം അങ്ങനെ പാടി ഇത്തവണ ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സാധനയോട് പാടണമെന്ന്. അങ്ങനെ എൻ്റെ നെഞ്ചില് മൺചിരാതിലെ തിരിയായി വേണലാളവേ ഓടിയെത്തുമി മഴയായി ഇരുളലയിൽ വെയിലുണരും കനവിലെ മനനനന പുലരിയ പാടിയിട്ടുണ്ട് തോന്നുന്നു രണ്ട്. പക്ഷേ ഇത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ സോങ് ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ മിക്സ് ചെയ്ത് കഴിഞ്ഞുള്ളത്, ഒരു റഫ് മിക്സ് കൊടുത്തേ ഉള്ളൂ, നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്കൾ സംഗീതം കൊടുത്തൊരു ചിത്രമാണ് ആദാമിന്റെ മകൻ, അപനിരവധി പുരസ്കാരങ്ങളൊക്കെ അർഹനായ അങ്ങനെ ഒരു ചിത്രത്തിൽ, ഒരു ഹജ്ജിന് പോകാൻ പണം സ്വരൂപിക്കുന്ന ആ രീതിയിലുള്ള ഒരു ചിത്രത്തിലേക്ക് അതിലേക്ക് എങ്ങനെ താങ്കൾ എത്തിപ്പെട്ടായിരുന്നു? അതെ, പിന്നെ എൻ്റെ ഡയറക്ടർ വിളിക്കുകയായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ പുള്ളി വീട്ടിൽ വന്നു, മട്ടന്നൂരുകാരനാണ്. പുള്ളി ഇങ്ങോട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടാണ്, ചെറിയൊരു ബഡ്ജറ്റാണ്, എന്തോന്ന് ചെറിയ ബഡ്ജറ്റ്, ഇതെല്ലാവരും വന്നിട്ട് ചെറിയ ബഡ്ജറ്റ് വേണ്ടി ഈ സംഗീത സമയത്ത് അതിന് പൈസ ഇല്ലേ, ഇതാണ്. അപ്പോൾ പറഞ്ഞു, അല്ല സാർ ഇത് ചുറ്റിയിട്ട്. ഞാൻ പറഞ്ഞു, ശരി നമുക്കിരിക്കാം, എപ്പോഴാന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, തൃശ്ശൂരിലിരിക്കണം. ഞാൻ പറഞ്ഞു, എന്തിനാ തൃശ്ശൂരിലിരിക്കുന്നത്, നമുക്ക് വിളിയിരുന്നാൽ പോലെ. അല്ല സാർ അവിടെ കമ്പോസ് ചെയ്ത് നമ്മൾ അങ്ങ് ഷില്ലോങ്ങിലും ഡാർജിലിങ്ങിലൊക്കെ പോകുമല്ലോ, ഞാൻ എൻ്റെ എല്ലാ പാട്ടും വീട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ റൂമിൽ ഇരുന്നിട്ടാണ് ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു, അതുപോലെ എന്ന് ചോദിച്ചു. അല്ല നമുക്ക് ശരി, എന്നപ്പോൾ നിങ്ങൾ വണ്ടിയാക്കി, നിങ്ങൾക്ക് അതിന് അങ്ങനെ ഒരു 50,000 രൂപ ചിലവാകാമല്ലോ.
വിട്ടോന്ന് പറഞ്ഞു. ശരി, അങ്ങനെ തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ പോയി. അവിടെ വന്നിട്ടാണ് ഞാനും റഫീഖ് ഭായി, റഫീഖാണ് എൻ്റെ ആദ്യത്തെ പാട്ട് പടം ചെയ്തത്, റഫീഖ് അഹമ്മദ്. പറയാൻ മറന്ന മകരീബ്, പറയാൻ മകരീബിൻ്റെ മകരീബല്ല അയ്യ അല്ല ഗർഷം, അങ്ങനെയാണ് ചെയ്തത്. പാട്ടിന്റെ കുറച്ച് പദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ, ഓ കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യ പദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ, ഇബ്രാഹിമിൻ വിരലടയാളം പണ്ടു പതിഞ്ഞൊരു കഅബാ ചുമരിൽ, ജന്നത്തിൻ ഉടയോരള്ളിയ ഹജറുൽ ഹസബ മുത്തി വണങ്ങ ഒത്തിരട്ടെ വിധിയാനിടട്ടെ. കോഴിക്കോട് 100 സ്റ്റുഡൻസ് എഴുതി കഴിഞ്ഞ വർഷം, 99 കുട്ടികൾ എഴുതി. ഇനി കുടുംബത്തിലേക്ക് വന്നാൽ ഭാര്യ സംഗീതജ്ഞയാണ്, മക്കൾ രണ്ട് പെൺകുട്ടികളും ഇപ്പോൾ സംഗീതത്തിന്റെ വഴിയാണ്. അത് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് കിട്ടിയിട്ട് കുട്ടികൾ ആഗ്രഹിച്ചു വന്നതാണോ ഫീൽഡിലേക്ക്? അതോ കഴിവുണ്ട്? ഞാനിപ്പോൾ പറഞ്ഞിട്ട് പഠിച്ചതല്ല കാര്യം. ചെറിയ മോളും പാടി, രണ്ടുപേരും സിനിമയ്ക്ക് പാടി. അപ്പോൾ ചെറിയ മോള് ആദ്യം പാടിയത് തമിഴ് മൂവിക്കാണ്. അവള് 11 പതിനൊന്ന് വയസ്സിന് എൻ്റെ 12 തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ ട്രാക്ക് പാടിച്ചാണ്, ട്രാക്ക് ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. അവൾ നന്നായിട്ട് പാടുന്നുണ്ട്, പറഞ്ഞു കൊടുത്ത സംഗതികൾ അതേപോലെ ഇങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കഴിവുണ്ട്. അപ്പോൾ പിന്നെ അത്രയേ വേണ്ടു. പിന്നെ മെച്ചോർഡ് വോയിസ് അല്ല, 12 ഒരിക്കലും മെച്ചോർഡ് വോയിസ് ആവില്ല കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഞാൻ അത് പാടിച്ചു. എന്നിട്ട് ഇത് കേട്ട് ഒരു ഷൂട്ടിങ്ങിന് ഇത് തന്നെയാണ് കൊടുത്തത്, ആ തമിഴ് മൂവിയുടെ ഷൂട്ടിന്. അപ്പോൾ ഷൂട്ടിന് അവർ കംപ്ലീറ്റ് അത് കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ശ്രേയാ ഘോഷാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സാധനാ സർഗമോ ആരെങ്കിലുമൊക്കെ പാടാം. അപ്പോൾ ശ്രേയ കിട്ടിയില്ലെന്ന്. അപ്പം മദ്രാസ് എന്നൊരു സിംഗറിനെ കൊണ്ട് പാടിച്ചു. അപ്പോൾ അത് കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് പിന്നെ രണ്ടാമത് സാർ ഇത് നമുക്ക് അവസാനം ഞാൻ പറഞ്ഞു കാര്യം ചെയ്യാം, വേണ്ട നമുക്ക് വേറൊരു സിംഗറെ കൊണ്ട് പഠിക്കാം. അപ്പോൾ വേറെ സിംഗറും പാടി. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു, സാർ നമ്മൾ 3 ഇട്ടിട്ട് കേൾക്കുകയാണ് സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാ 3 വെച്ചു? 2 പാടിയുള്ളൂ എന്ന് വെച്ചു. അല്ല മോളുടെയും കൂടെ കേൾക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മോളുടെ കേൾക്കേണ്ട ആവശ്യമില്ല, ആയിട്ടില്ല കാര്യം. മോള് അത് നമ്മൾ വെറുതെ പാടിച്ചു വെച്ചല്ലേ, അത് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല സാർ മോളുടെ വോയിസ് നമുക്ക് ഇഷ്ടമായി സാർ, അത് ഇടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അതും എനിക്കൊന്ന് ആലോചിക്കണം, കാര്യം ഇത്രയും ഈ ഏജിൽ അവൾ പാടേണ്ട ആവശ്യമില്ല സിനിമയിൽ. അവർക്ക് സമയം ഇഷ്ടംപോലെ കിടക്കണം, ഈ ഏജിൽ പാടേണ്ട ആവശ്യമില്ല. ഇത് ഒരു വിധത്തിൽ അവർ സമ്മതിക്കുന്നില്ല. പ്രൊഡ്യൂസർ അടക്കം വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, സാർ ഒന്നുകൂടെ പഠിക്കണം സാർ, നമുക്ക് ഡയറക്ടർക്കും ഡയറക്ടറുടെ വീട്ടിലെല്ലാവരും കേൾപ്പിച്ചു, ഇവരെല്ലാവരും ഇങ്ങനെ യൂസ്ഡായി ഇത് കേട്ടിട്ടേ. മോള് പാടിയത് അതാണ് പ്രധാന പ്രശ്നം, അതാണ് ഇത് കേട്ടങ്ങ് യൂസ്ഡായപ്പോൾ വേറൊരാൾ പാടിയത് ഇതങ്ങോട്ട് കയറണില്ല, അതാണ് കാര്യം. രണ്ടുപേരും നമ്മുടെ വാർത്താപ്രഭാതത്തിൽ തന്നെ ഒരു മേഘമൽഹാർ, അങ്ങനെയാണ് അവൾ സിനിമയിൽ ഫസ്റ്റ് സോങ് പാടുന്നത്. പിന്നെ ലെനിൻ സാർ ഇതുപോലെ തന്നെ, ലെനിൻ സാർ ഇതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അവൾ പാടുന്ന കേട്ടപ്പോൾ ഈ പാട്ട്, അത് പശ്യതി ദിശി, ലെനിൻ സാറിൻ്റെ പുതിയ പടം മറ്റേ അയ്യോ ഇടവപ്പാതി, ഇടവപ്പാതിയിലേക്ക് വേണ്ടിയിട്ട് ചെയ്തത് പഴയ മറ്റേ, പിന്നെ മനുഷ്യ കൊയിലാളൊക്കെ ചെയ്തു. അതിൽ അവൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്, രണ്ട് വലിയ കുഴപ്പമുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പുതിയ വർക്കുകൾ ഏതൊക്കെയാണ് താങ്കളുടെ? പുതിയത് ഷാജി, ഇപ്പം തമിഴ് മൂവി കഴിഞ്ഞു കൊടുത്തേള്ളൂ, ഷാജി എമ്മിൻ്റെ പുതിയ ഫിലിം. പിന്നെ അതിൽ സാധനാ സർഗം, വളരെ കാലമായിട്ട് എൻ്റെ സാധനാ സർഗം എൻ്റെ ഗുരുബന്ധുവാണ്, നമ്മൾ ഒരുമിച്ച് ഗുരുജിൻ്റെ അടുത്ത് പഠിച്ചതാണ് സാധന. എനിക്ക് നേരത്തെ ചോദിക്കണമെന്ന് കരുതിയ സാർ നേരത്തെ പറഞ്ഞപ്പോൾ, സാധനാ സർഗം ശരിക്കും ഏറ്റവും ടാലൻറ്റഡ് ആയ ഒരു സിംഗർ തന്നെയാണ് ഒരു പക്ഷേ. പക്ഷേ വളരെ മലയാളത്തിൽ വരുന്ന പറ്റിയ തമിഴ് ഹിന്ദിയിൽ തന്നെ ഒരു പക്ഷേ വളരെയധികം ചാൻസ് ഉള്ളത് അവർക്ക് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു അല്ലേ? അതെ 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 അതെ, അതങ്ങനെയാണ്. പക്ഷെ നേരത്തെ 85 പാടി തുടങ്ങിയാണ് സാധന. അതിനടുത്ത് ഞാൻ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് 85 പാടി തുടങ്ങിയാണ്. 85 എൻ്റെ സീനിയറാണ് അവർ. അങ്ങനെ പാടി ഗുരുജിയുടെ അടുത്ത് എൻ്റെ സീനിയറാണ്. അപ്പം അങ്ങനെ പാടി ഇത്തവണ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സാധന ഒരു പാടണമെന്ന്. അങ്ങനെ ഈ എൻ്റെ നെഞ്ചിൽ
മൺചിരാതിലെ തിരിയായി വേണലാളവേ ഓടിയെത്തുമി മഴയായി ഇരുളലയിൽ വെയിലുണരും കനവിലെ മനനനന പുലരിയ പാടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു രണ്ടു പക്ഷേ ഇത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സോങ് ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ രണ്ടു ദിവസം മുന്നേ മിക്സ് ചെയ്ത് കഴിഞ്ഞുള്ളത് ഒരു റഫ് മിക്സ് കൊടുത്തേ ഉള്ളൂ. നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്കൾ സംഗീതം കൊടുത്തൊരു ചിത്രമാണ് ആദാമിന്റെ മകൻ, അപ്പൊ നിരവധി പുരസ്കാരങ്ങളൊക്കെ അർഹനായ അങ്ങനെ ഒരു ചിത്രത്തിൽ, ഒരു ഹജ്ജിന് പോകാൻ പണം സ്വരൂപിക്കുന്ന ആ രീതിയിലുള്ള ചിത്രത്തിലേക്ക് അതിലേക്ക് എങ്ങനെ താങ്കൾ എത്തിപ്പെട്ടായിരുന്നു? അത് പിന്നെ എൻ്റെ ഡയറക്ടർ വിളിക്കുകയായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ പുള്ളി വീട്ടിൽ മട്ടന്നൂരുകാരാണ്. പുള്ളി ഇങ്ങോട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടാണ് ചെറിയൊരു ബഡ്ജറ്റാണ്, എന്തോ ഒന്ന് ചെറിയ ബഡ്ജറ്റ്, ഇതെല്ലാവരും വന്നിട്ട് ചെറിയ ബഡ്ജറ്റ് വരുമ്പോഴാണ് ഈ സംഗീത സമയം അതിന് പൈസ ഇല്ലേ ഇതാണ്. അപ്പം പറഞ്ഞു അല്ല സാർ ഇത് ചുറ്റിയിട്ട്, ഞാൻ പറഞ്ഞു ശരി നമുക്കിരിക്കാം എപ്പോഴാന്ന് ചോദിക്കും. അപ്പം പറഞ്ഞു തൃശ്ശൂരിലിരിക്കണം. ഞാൻ പറഞ്ഞു എന്തിനാണ് തൃശ്ശൂരിലിരിക്കുന്നത്, നമുക്ക് വിളിക്കുന്നാൽ പോരെ. അല്ല സാർ അവിടെ കമ്പോസ് ചെയ്ത് നമ്മൾ അങ്ങനെ ഷില്ലോങ്ങിലും ഡാർജിലിംഗിലൊക്കെ പോകുമല്ലോ, ഞാൻ എൻ്റെ എല്ലാ പാട്ടും വീട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു അതുപോലെ എന്ന് ചോദിച്ചു. അല്ല നമുക്ക് ശരി എന്നപ്പം നിങ്ങൾ വണ്ടിയാക്കി നിങ്ങൾക്ക് അതിന് അങ്ങനെ ഒരു 50,000 രൂപ ചിലവാകാമല്ലോ വിട്ടോന്ന് പറഞ്ഞു. ശരി അങ്ങനെ തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ പോയി അവിടെ ചെന്നിട്ടാണ് ഞാനും റഫീഖ് ഭായി. റഫീഖാണ് എൻ്റെ ആദ്യത്തെ പാട്ട് പടം ചെയ്തത്, റഫീഖ് അഹമ്മദ്. പറയാൻ മറന്ന മകരീബ്, പറയാൻ മഗരീബിൻ്റെ മഗരീബല്ല അയ്യ അല്ല ഗർഷം അങ്ങനെയാണ് ചെയ്തത്. നമുക്ക് ഒരു നിമിഷം ആ പാട്ടിന്റെ കുറച്ച് ഭാഗം ഭക്തി തരുന്ന ഒരു പാട്ട് തന്നെയാണ്. പക്ഷേ അതുപോലെ ഈ ഭജൻസ് പാടുമ്പോൾ അതോ ഖയാൽസ് പാടുമ്പോൾ താങ്കൾക്ക് ഒരു കൂടുതൽ ഖയാലാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും. കാര്യം അത് മുഴുവനായിട്ട് നമ്മൾ ഇമ്പ്രവൈസേഷനാണ്. ഖയാൽ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് സ്റ്റേജിൽ വെച്ച് സ്പോണ്ടേനിയസ് ക്രിയേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒന്നും പ്രീപ്ലാൻഡ് അല്ല ഖയാൽ പാടുമ്പോൾ. ഇപ്പോൾ മെരോ അല്ല അല്ലാ മെഹർബാന് അല്ലാ മെഹർബാന് അല്ലാ മെഹർബാന് മെഹർബാന് അല്ലാ ജഗത നൈതേരു മനലി ജയ തൂഠാ മേരോ അല്ലാ മെഹർബാന്. ഇത് ഈ മുഴുവനും
ഇംപ്രൊവൈസ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കുക നമ്മൾ. ഇത് 2 മണിക്കൂറും പാടാം വേണമെങ്കിൽ. ഒരു ഗായകന്റെ ടാലന്റ് ശരിക്കും അതാണ് ഖയാൽ എന്ന് പറഞ്ഞത്. ഒരു ചോദ്യം, ഒരു വിവാഹത്തിനൊന്നും വേണ്ടി ചോദിക്കുന്നതല്ല, പക്ഷേ താങ്കൾ ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായതുകൊണ്ട് താങ്കൾ കൃത്യമായി മറുപടി പറയാൻ പറ്റും. ഇന്നത്തെ പാട്ടുകൾ, ന്യൂ ജനറേഷൻ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അതിലത്തെ വരികളായാലും സംഗീതമായാലും തന്നെ പല രീതിയിലും വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ വലിയൊരു വിമർശനം വരുന്നത് പണ്ട് അല്ലെങ്കിൽ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടെഴുതുന്നവരായാലും സംഗീത സംവിധായകരായാലും അവർക്ക് ഇന്ത്യൻ സംഗീതത്തെ അറിയാം, അറിഞ്ഞ് ആ രീതിയിൽ ചെയ്തു വരുന്നവരാണ്. പക്ഷെ ഇന്ന് കുറച്ച് അവിടെ ഇവിടെ പഠിച്ച് മാത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ശരിയായിരിക്കാം, ഇന്നത്തെ സിനിമകളുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ചേർന്ന് പോകുന്ന പാട്ടുകളായിരിക്കാം. അങ്ങനെ ഇന്നത്തെ പാട്ടെഴുത്തുകാരായാലും സംഗീത സംവിധായകരായാലും സംഗീതത്തെ കൂടുതൽ അറിയുന്നതിൽ പുറകോട്ട് പോകുന്നു. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നു സംഗീതത്തെ അറിയുന്നവര് പുറകോട്ട് പോകണ്ടോന്ന് ചോദിച്ചാൽ, സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ അത് അതിനത്ര വലിയ കാര്യം കാണേണ്ട ആവശ്യമില്ല. നമ്മൾ സിനിമാ പാട്ടിന് മാത്രം ഈ മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികൾ വിലയിരുത്തുന്നു. സിനിമാ പാട്ടല്ലല്ലോ സംഗീതം, അതിനും മുകളിൽ സംഗീതം കിടക്കല്ലേ. അത് ഞാൻ ഒരാളെടുത്ത് പോയിട്ട്, ഒരു ഡയറക്ടറെടുത്ത് പോയിട്ട്, സാർ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ ചോദിച്ചെങ്കിൽ എനിക്കിനി ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്ക് വഴിപ്പെടണം. നമ്മളുടെ പിന്നെ ഒരു ഈ പാട്ട്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പാട്ട് അവിടെ ഉണ്ടാവില്ല. അവർ അതാണ് ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രശ്നം. അതാണ് അവരങ്ങോട്ട് പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ശ്രുതി, ഈ ഒരു ഒരു പിന്നെ ട്യൂണ് പിടിച്ചിട്ട് കുട്ടികൾ പാട്ടുണ്ടാക്കുന്നുണ്ട്, ഇപ്പോഴത്തെ മ്യൂസിക് കമ്പോസേഴ്സ് എല്ലാവരും അല്ല. അപ്പോഴേ അതാണ് എനിക്ക് കൂടുതൽ ഇതിനകത്ത് കാണുന്നത് ഇന്നത്തെ. അപ്പോൾ ആ നേരത്തെ ആരൊക്കെ ചെയ്തു വെച്ച ട്യൂണുകൾ അതിൻ്റെ ഒരു പേസ്റ്റ് ചെയ്തു, മറ്റേ പോർഷൻ പേസ്റ്റ് ചെയ്തു, ഇതൊക്കെ പേസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് ഒരു പാട്ടാക്കി ഇങ്ങ് വിടുകയാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ ആളാണ്. ഇതിവർ എന്ത് ചെയ്യുന്നു, പല പാട്ടുകളുമായി മിക്സ് ചെയ്ത് ഇത് സ്വന്തമായിട്ടുള്ളൊരു ട്യൂണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് എൻ്റെ ട്യൂണാണെന്ന് ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടർ പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇതിപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരെ ഇരുന്ന് പാട്ട് ചിട്ടപ്പെടുത്താണ് ഒരു ഒരു മ്യൂസിക്. അത് ആ ഇൻഡിവിജ്വൽ സ്വന്തമായിട്ടൊരു മ്യൂസിക് വേണം എന്ന് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ, ഇത് കേട്ടിട്ട് പല മ്യൂസിക് ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് സാർ ഒരു പാട്ടുണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാടാൻ വരുമ്പോൾ സാർ ഇതൊന്നും എനിക്കിത് അതൊരു പേപ്പർ ഇത് സാർ ഇതൊരു പാട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്ന് നാളെ ചെയ്യേണ്ട പാട്ടാണ്, ഇത് എങ്ങനെയും ഒന്ന് മൂളി തരുമെന്ന് എൻ്റെ അടുത്ത് ഇതും വെച്ചിട്ട് ഫോണും വെച്ചിട്ട് ഈ ആളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ പറഞ്ഞു ഇത്, നീ എന്തിനാ സാർ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. അല്ല എനിക്ക് ഇത് എന്ന് ചെയ്യേണ്ടത്, നാളെ ഡയറക്ടർക്ക് കേൾപ്പിക്കേണ്ടതാണ്, എനിക്ക് ടെൻഷൻ അടിക്കുന്നു സാർ, എനിക്ക് സംഗീതം വരുന്നില്ല സാർ. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്, എന്നെ കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യം ഇത്. ഞാൻ അവസാനം വേറൊരു സംഭവം മൂളി കൊടുത്തു, അവന് ജീവിതത്തിൽ പിടികിട്ടത്തില്ല. ഞാൻ ഇങ്ങനെയാണ് സംഭവം, അതങ്ങനെ മൂളി കൊടുത്തു. അപ്പോൾ എനിക്കറിയാമല്ലോ ഇവ കൊണ്ടുപോയിട്ട് വേറെ പണി ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, ഇതിന് എൻ്റെ ട്യൂൺ ഉണ്ടാക്കണ്ടല്ലോ അവൻ പോയിട്ട്. അപ്പം ഞാൻ സംഭവം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വേറെ രീതിയിലൊക്കെ മൂളി കൊടുത്തു, അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹിന്ദുസ്ഥാനി സംഗീതം മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ട് ബാബുരാജിനെ പറ്റി പറയാതെ പോകാൻ ഒരിക്കലും പറ്റില്ല. അദ്ദേഹത്തെക്കുറിച്ച് അയ്യോ, ബാബുക്കയുടെ പാട്ട്, ബാബുക്കയുടെ പറ്റിയിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ പ്ലാനും നടക്കുന്നുണ്ട്. ബാബുക്കയുടെ 10 പാട്ട്, ബാബുക്കയുടെ സ്റ്റോറി കഥയാണ് അതിൽ. അതിൽ 10 പാട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മനസ്സിലുണ്ട്, അതിൻ്റെ ഡയറക്ടറൊക്കെ ഉണ്ട്, എല്ലാം കൂടെ സ്ക്രിപ്റ്റൊക്കെ ശരിയായി വരുന്നുണ്ട്. സംഗീതം ഞാനായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇപ്പോഴൊരു പ്രൊജക്റ്റ്. അത് വലിയ പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ ബാബുക്കയുടെ പാട്ട് എന്ന് പറയുമ്പോൾ, ഹിന്ദുസ്ഥാനി രാഗത്തിൽ ഒരുപാട് ലളിതമായ രാഗങ്ങളുണ്ട്. യമൻ, ചാരുകേശി, പിന്നെ താമസമെന്തേ, ബീംപ്ലാസ് ആണ്. അത് അത് ബീംപ്ലാസ് രാഗത്തിന് ഞാൻ ഈ ഒരു പാട്ട് ചെയ്തു, കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും. ഇത് ബാബുരാജിന്റെ ബാബുക്കയുടെ പാട്ടിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് എനിക്കത്. ബീംപ്ലാസ് അദ്ദേഹമൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ. കണ്ണോട് രണ്ടും ബീംപ്ലാസ് രാഗമാണ്. കമ്പയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കമ്പോസിഷൻസ്, അത് ഇൻസ്പയർഡായിട്ട് വരുന്നതാണ് അദ്ദേഹം. അത് ഞാൻ പറഞ്ഞല്ലോ, സംഗീതം പഠിച്ച് ഖയാൽ പഠിച്ചല്ലേ അദ്ദേഹം. അങ്ങനെ
ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് ഉണ്ടാക്കിയ പാട്ടല്ല. അദ്ദേഹത്തിന് രാഗം അറിയാം, രാഗധാരി കുറച്ച് കുമാർ ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗുരു കുമാർ ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ അച്ഛൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറേ രാഗങ്ങൾ മനസ്സിലായി യാത്രയിൽ കൂടെ കിട്ടിയിട്ടുള്ള രാഗങ്ങൾ പല സമയത്ത്. പണ്ട് അങ്ങനെയാണല്ലോ, ഞാനും ഹിന്ദുസ്ഥാനി സംഗീതം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ യാത്രയിൽ കൂടിയാണ്. പലവരും നമ്മുടെ നാട്ടിലേക്ക് വരും മ്യൂസിഷ്യൻസ്, അപ്പോൾ അവരിൽ നിന്നാണ് ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഗത്തുകളും രാഗങ്ങളും ആദ്യം ഞാൻ പഠിച്ചത്. ഗിറ്റാറിൽ വായിക്കാനാണ് പഠിച്ചത്, ഭീംപ്ലാസി രാഗം, യമൻ രാഗം, പിന്നെ തിലക്കാമോദ് രാഗം, പട്ടുദീപ് രാഗം, ഇതൊക്കെ ഞാൻ അന്ന് പഠിച്ചിരുന്നു. ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് കേരളത്തിൽ നിന്ന് പോകുന്ന കേരളത്തിലുള്ളപ്പോൾ ബോംബെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ രാഗത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരുന്നു, പക്ഷേ ചെറിയ രീതിയിലാണ്. എന്തായാലും വളരെയധികം നന്ദി, ഈ വാർത്താ പ്രഭാവത്തിൽ അതിഥിയായി ഇത്രയും കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു. സമയമാണ് പ്രശ്നമല്ലേ? ഓക്കെ, ഇനിയും ഒരുപാട് സംസാരിക്കാറുണ്ട് തീർച്ചയായും. പക്ഷേ നമ്മുടെ ഇനിയും അവസരം, ഇന്ന് ഇത്രയും മതി, കാര്യം കൂടുതലായി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ്. വളരെയധികം.